എം ഡി എം എയുമായി ദമ്പതികളടക്കം നാലു പേർ പോലീസ് പിടിയിലായിരിക്കുന്നു കോതമംഗലം സ്വദേശി റിജു ഇബ്രാഹിം റയാൻ ഭാര്യ ഷാനിമോൾ തിരുവനന്തപുരം കീഴാരൂർ സ്വദേശി അനീഷ് തൃശൂർ എളനാട്ട് സ്വദേശി ആൽബർട്ട് എം ജോൺ എന്നിവരാണ് കടവന്ത്ര പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് പ്രതികളിൽ നിന്ന് പതിനെട്ട് പോയിൻറ്റ് ഏഴ് ഒൻപത് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ കുടുങ്ങിയത് തൃക്കാക്കര സ്റ്റേഷനിൽ കേസിൽ പ്രതിയാണ് റിജു കൊച്ചിയിൽ എത്തിച്ച് വിവിധ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചായിരുന്നു റിജു ലഹരി ഇടപാട് നടത്തിയിരുന്നത് മംഗലാപുരത്ത് നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് എത്തിച്ചിരുന്നത് ചെറുകിട വില്പനയ്ക്കായി എം ഡി എം എ വാങ്ങാൻ എത്തിയതായിരുന്നു അനീഷും ആൽബർട്ടും റിജുവിന്റെ സുഹൃത്താണ് അനീഷ് ഭാര്യയ്ക്ക് ലഹരി ഇടപാടുമായി ബന്ധമില്ലെന്നും മകന് ബുക്കും മറ്റ് പഠനോപകരണങ്ങളും വാങ്ങാൻ കൊച്ചിയിലേക്ക് ഒപ്പം കൂട്ടിയതാണെന്നാണ് റിജുവിന്റെ മൊഴി ഭർത്താവ് ലഹരി ഉപയോഗിക്കുന്നത് അറിയാമെന്നും ലഹരി ഇടപാടിനെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്നുമാണ് ഷാനി പോലീസിനോട് പറഞ്ഞത് എന്നാൽ ഇവർക്കും മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് എസ് എച്ച്ഒ മനുരാജിന്റെ നേതൃത്വത്തിൽ എസ് ഐ ജെ എസ് റിജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനൂപ് രവി സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിയാസ് ബേസിൽ ജോൺ നീതു എസ് കുമാർ കടവന്ത്ര സ്റ്റേഷനിലെ എ എസ് ഐ സനീഷ് സിവിൽ പോലീസ് ഓഫീസർ സുതീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇവരെ കോടതിയിൽ ഹാജരാക്കി അതേസമയം എൺപത്തിനാല് ഗ്രാം എം ഡി എം എ ക്രിമിനൽ കേസ് പ്രതി പിടിയിലായത് ഇന്നലെയാണ് വള്ളിക്കുന്നം കടുവിനാൽ മലവിളവടക്കിയതിൽ സഞ്ജുവാണ് കായംകുളത്ത് പിടിയിലായത് ബംഗളൂരുവിൽ നിന്നും ബസിലെത്തിയ ഇയാളെ കെ എസ് ആർ ടി സിക്ക് സമീപം കമലാലയം ജംഗ്ഷനിൽ നിന്നാണ് പിടികൂടിയത് വള്ളിക്കുന്നത്തേക്ക് വാഹനം കാത്തു നിൽക്കവേ ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ് വളയുകയായിരുന്നു മയക്കുമരുന്ന് വിൽപ്പനയടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ഇയാൾ വള്ളിക്കുന്ന ഭാഗത്തെ പ്രധാന ലഹരി കച്ചവടക്കാരനാണ് ഭാര്യയും മയക്കുമരുന്ന് കച്ചവടത്തിൽ പങ്കാളിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വീടാണ് പ്രധാന കേന്ദ്രം യുവാക്കൾ ഇയാളുടെ വീട്ടിൽ സംഘടിക്കുക പതിവായിരുന്നുവെങ്കിലും പലപ്പോഴും പോലീസ് പരിശോധനയിൽ രക്ഷപ്പെട്ടു വിദഗ്ധമായി ഒളിപ്പിക്കുന്നതിനാൽ തൊണ്ടി കണ്ടെത്താൻ സാധിക്കാറില്ല അതേസമയം തന്നെ ദക്ഷിണേന്ത്യയിലെ കഞ്ചാവ് കടത്തിന് നേതൃത്വം നൽകുന്നതിനിടെ പോലീസ് അറസ്റ്റിലായ ഇബ്രാഹിം കണ്ണൂരിൽ ഹോട്ടൽ ബിസിനസിൻ്റെ മറവിൽ വൻ കള്ളപ്പണം ഒഴുക്കിയതായി പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നു കണ്ണൂർ നഗരത്തിലെ രണ്ട് വൻകിട ഹോട്ടലുകളാണ് ഇയാൾ നടത്തിപ്പിനായി ഏറ്റെടുത്ത് നടത്തിയിരുന്നത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത പണം കഞ്ചാവ് വിൽപ്പനയിലൂടെ ലഭിച്ചതാണെന്നാണ് പോലീസ് പറയുന്നത് സബ് ഏജന്റുമാരെ വെച്ചാണ് ഇബ്രാഹിം ഹോട്ടൽ ബിസിനസ് നിയന്ത്രിച്ചിരുന്നത് ഹോട്ടൽ ബിസിനസ് വൻ ലാഭകരമാണെന്നാണ് ഇയാൾ അടുപ്പമുള്ളവരോട് പറഞ്ഞത് ഹോട്ടലുകളിൽ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്